ക്രിസ്തുവേശുവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കളെയും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. സോദോമിൽ തീയിറക്കുവാൻ ദൈവം അയച്ച ദൂതൻ കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിലൂടെ ശ്രദ്ധിച്ചു. അപ്പോൾ അതൊന്ന് കണ്ടേക്കാം എന്ന് വെച്ച് ഞാൻ നോക്കുമ്പോൾ ഇസഹാക്ക് കണ്ടതുപോലത്തെ ഒരു സംഭവമാണ് ഞാൻ കണ്ടത് എന്ന് വെച്ചാൽ, നീ ശരീരം കൊണ്ട് ഏശാവാണ്, പക്ഷെ സംസാരം കൊണ്ട് യാക്കോബാണ്. അതിന്റെ അർത്ഥം ഈ ദൂതൻ രൂപം കൊണ്ട്, ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ടന്നിരിക്കുകയാണ്, രൂപം കൊണ്ട് ആള് ഒരു ദൂതനാണ്, പക്ഷേ വായ തുറന്നാൽ വരുന്നത് മുഴുവൻ വീണുപോയ ദൂതന്റെ സംസാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ചതിയും വഞ്ചനയും വക്രതയും എല്ലാം ഇഷ്ടം മാതിരി അളവിൽ കലർന്നിട്ടുണ്ടായിരുന്നു. അതിൽ എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ ചില പ്രസ്താവനകൾ നടത്തിയതുകൊണ്ടും എന്നെ സ്നേഹിക്കുന്ന ദൈവമക്കൾ പലരും എന്നോട് വിളിച്ച് ഇതിൻ്റെ വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ടും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇനിയൊരു വീഡിയോ ഇടുവാൻ എനിക്ക് താല്പര്യമില്ല. ഇതൊരു അവസാനത്തെ വീഡിയോ ആയി ഞാൻ പ്രസിദ്ധീകരിക്കുകയാണ്. ദയവായി ദൈവമക്കൾ ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. സോദോമിലെ വിഷയം നടക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിലാണ്. സോദോമിൽ തീ ഇറക്കുന്നത് ദൂതന്മാരൊന്നുമല്ല, ദൈവമാണ്. ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം തീ ഇറക്കാൻ വന്നിരിക്കുന്നു എന്നാണ് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വയം ഒരാൾക്ക് എന്തും പ്രഖ്യാപിക്കുവാനുള്ള സൗകര്യമുള്ള രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ വന്ന ദൂതന്മാർ ചെയ്ത പരിപാടി, യഹോവയായ ദൈവം സോദോമിനെ തീ കൊണ്ട് നശിപ്പിക്കുവാൻ പോകുമ്പോൾ ലോത്തിനെയും കുടുംബത്തെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അവർ രക്ഷപ്പെടാതെ വരുമ്പോൾ കൈക്ക് പിടിച്ചവരെ പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുചെന്ന് വിടുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ സ്വയം പ്രഖ്യാപിത ദൂതൻ ഇവിടെ സോദോമിൽ നിന്ന് ജനത്തെ രക്ഷിക്കുന്നതല്ല കാണുന്നത്. ഈ ജനത്തിന്റെ ഇടയിൽ ഒരാളിന്റെ മുകളിൽ സോദോമ്യ പാപം ആരോപിക്കുമ്പോൾ അതിനെ വെച്ചുകൊണ്ട് ബാക്കിയുള്ള സകല ജനത്തെയും അവഹേളിക്കുവാനും സകല ജനത്തെയും കരിവാരി പുരട്ടുവാനുമാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. ഒരാളെ ഒരു കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് ഇവിടെ ആയിരക്കണക്കിന് ഉപദേശിമാർ വേറെയുണ്ട്. അപ്പം മുഴുവൻ ഉപദേശിമാരും ഇങ്ങനെയാണെന്ന് വരത്തക്ക നിലയിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇത് സോദോമിൽ ഇറങ്ങിയ ദൂതന്റെ പരിപാടി ഒന്നുമല്ല, ഇത് ഏദനിൽ ഇറങ്ങിയ ദൂതന്റെ പരിപാടിയാണ്. അതുകൊണ്ട് ഈ ദൂതനെ ജനം തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിവേകശൂന്യരായ ചിലരെങ്കിലും അദ്ദേഹത്തെ വിളിച്ചിട്ട് അയ്യോ സാറിനെ ദൈവമാണ് എടുത്തത് എന്ന് മറ്റിന് പറയാറുണ്ട്. സാറിനെ ദൈവമല്ല എടുത്തത്, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്ന പ്രകാരം ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന സാത്താനും പിശാചും എന്ന മഹാസർപ്പമായ പഴയ പാമ്പാണ് ഇത്. ഇദ്ദേഹത്തിന്റെ പണി എന്ന് പറയുന്നത് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കും, പറയുന്നു അപവാദം പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് പൊതുജനം തിരിച്ചറിയണം എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. ഇനി സ്വയം പ്രഖ്യാപിത ദൂതന്റെ ചോദ്യങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, താൻ ആരുവ എന്നാണ്. ആ ചോദിക്കുന്നതിന് എന്നൊരു ടോണുണ്ട്. ആ ടോണിലേക്കൊന്നും എനിക്ക് ചോദിക്കാനുള്ള അറിവും കഴിവും എനിക്കില്ല. കാരണം അത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയാണ്. അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയോളം എനിക്ക് വരുമോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് അങ്ങനെ സംസാരിക്കാൻ അറിയത്തുള്ളൂ. പഴയ അപ്പച്ചന്മാർ പറയും വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയും. അത് ആ വിത്തിന്റെ ഗുണമാണ്, അത്രേ വരത്തുള്ളൂ. അതുപോലെ ചിലർ പറയാറുണ്ട് വളർത്തു ദോഷം എന്ന് പറയും. അതും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിൻ്റെയൊക്കെ ക്വാളിറ്റി അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്കുണ്ടാകും. അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട ഒരു ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് അത് ആ വഴിക്ക് തന്നെ പോകട്ടെ. ഇതുപോലെ മറ്റൊരു വിദ്വാനും അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലിന് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ അയാള് എന്നെ ഇത് ഇയാൾ പറഞ്ഞതുപോലെ ഏതാണ്ട് തെറികളൊക്കെ പറഞ്ഞു. ഞാൻ അയാൾക്ക് പിന്നീട് മറുപടി കൊടുത്തിട്ടില്ല. ഇപ്പൊ അയാൾ സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്ന് ചുമ്മാ ആൾക്കാരെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഇയാൾ ഇപ്പോഴും ചെയ്യുന്നത്. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ മാനസിക നിലയ്ക്ക് വേറൊരു വ്യത്യാസം വരും. അത് കഴിയുമ്പോൾ ശരിക്കും നല്ല തെറികൾ ഇദ്ദേഹവും പറയാൻ തുടങ്ങും. ഇതിന് സംശയമൊന്നും വേണ്ട, അത് അതിൻ്റെ നിലയിൽ പോകട്ടെ. അപ്പോൾ ആ നിലയിലേക്ക് വളർന്നു വന്ന് മറുപടി പറയാനൊന്നും എനിക്കാവില്ല. എനിക്കൊരു നിലയുണ്ട്, കാരണം എൻ്റെ അപ്പനും അമ്മയും എന്നെ വളർത്തിയത് ആ ഒരു നിലപാടിലാണ്. അതുകൊണ്ട് എനിക്ക് ആ ക്വാളിറ്റിയിൽ നിന്നേ സംസാരിക്കാൻ കഴിയും. അത് ദയവായി ദൈവജനം തിരിച്ചറിയണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം താനാരുവ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു പാസ്റ്ററാണോ അദ്ദേഹത്തിന് അറിയില്ല, ഞാൻ എന്താണ് അദ്ദേഹത്തിന് അറിയില്ല. ഒറ്റ വാക്കിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. പെന്തക്കോസ്തിലെ 3-ാം തലമുറക്കാരനാണ് ഞാൻ. എൻ്റെ അമ്മയുടെ അപ്പൻ പാസ്റ്ററായിരുന്നു. എൻ്റെ അമ്മ
സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആയിരുന്നു, അപ്പൻ കളക്ടറേറ്റിലെ ഓഫീസറായിരുന്നു. ഇനി അടുത്ത് അപ്പൻ വഴി അപ്പന്റെ അമ്മയും അപ്പനും എല്ലാം പെന്തക്കോസ്തുകാരായിരുന്നു. 36-33 വയസ്സുകളിൽ മരുന്ന് പോലും എടുക്കാതെ വിശ്വാസത്തിന് വേണ്ടി നിന്ന് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടവരാണ് അവരെല്ലാം. ആ തലമുറയിലെ മൂന്നാം തലമുറക്കാരനാണ് ഞാൻ. അപ്പോൾ എന്നെ കുറിച്ച് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് BTH പഠനത്തിനായി പുനലൂരിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ബഥേൽ ബൈബിൾ കോളേജിൽ 3 വർഷം പഠനം നടത്തി BTH കരസ്ഥമാക്കി. അതിനുശേഷം വിഷൻ തിയോളജിക്കൽ സെമിനാരിയിലൂടെ ബാംഗ്ലൂർ ആക്സിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. അതാണ് എൻ്റെ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ. സെക്കുലർ എഡ്യൂക്കേഷനിൽ UGC അംഗീകൃത പഠനങ്ങൾ മാത്രമേ ഞാൻ നടത്തിയിട്ടുള്ളൂ. കേരള യൂണിവേഴ്സിറ്റിയിൽ തത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം അടക്കം വ്യത്യസ്ത ബിരുദാനന്തര ബിരുദങ്ങൾ എനിക്കുണ്ട്. അതിലൊന്ന് സൈക്കോളജിയിലുള്ളതാണ്. അപ്പോൾ സൈക്കോളജിയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ബിരുദാനന്തര ബിരുദത്തിൻ്റെ ബേസിലാണ് ഞാൻ കൗൺസിലിംഗ് നടത്തുന്നത്. അല്ലാതെ ഇദ്ദേഹം പറഞ്ഞതുപോലെ എവിടെ നിന്നോ കാശ് കൊടുത്താൽ കിട്ടുമെന്ന് പറയുന്നു, ഐ ഡോണ്ട് നോ. അങ്ങനെ ഞാൻ സർട്ടിഫിക്കറ്റുകൾ മേടിച്ചിട്ടില്ല. എൻ്റെ കയ്യിലിരിക്കുന്നതെല്ലാം UGC അംഗീകൃത സർട്ടിഫിക്കറ്റുകളാണ്. അതിൻ്റെ പിൻബലത്തിലാണ് ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നതും ഞാൻ പാസ്റ്ററായിട്ടിരിക്കുന്നതും. ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ചർച്ചിൻ്റെ പാസ്റ്ററാണ്. ഞാൻ ചർച്ച് ഓഫ് ഗോഡ് എന്ന സംഘടനയിലെ ഒരു പാസ്റ്ററാണ്. ഇത്രയും മതിയാകും എന്നെക്കുറിച്ചുള്ള വിശദീകരണം എന്ന് കരുതുന്നു. ഇനി ഞാൻ സ്വയം പ്രഖ്യാപിത ബൈബിൾ ടീച്ചറാണെന്ന് പറയുന്നത് കേട്ടു. എനിക്ക് അങ്ങനെ പ്രഖ്യാപിക്കേണ്ട റിസ്ക് ഇല്ല. ഞാൻ ദീർഘനാളുകൾ IPCയുടെ ബൈബിൾ സ്കൂൾ അടക്കമുള്ള കേരളത്തിലും തമിഴ്നാട്ടിലും പല ബൈബിൾ കോളേജുകളിലും ഞാൻ പഠിപ്പിച്ചിരുന്നു. മിഡിൽ ഈസ്റ്റ് ബൈബിൾ കോളേജിൻ്റെയും പിൽക്കാലത്ത് സുവാർത്ത ബൈബിൾ കോളേജിൻ്റെയും പ്രിൻസിപ്പലായി 10 കൊല്ലം ഞാൻ സേവനമനുഷ്ഠിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ബൈബിൾ ടീച്ചർ എന്ന തലക്കെട്ടോടുകൂടി, അല്ലെങ്കിൽ ആസ് എ കൗൺസിലർ, ഞാൻ പൊതുജനമധ്യത്തിൽ ശുശ്രൂഷിച്ചു വരുന്നത്. ഞാൻ ആ ശുശ്രൂഷ ഇന്നും നിറപടിയായി ചെയ്തു വരുന്നു. ഞാൻ എന്നൊരു കൺവെൻഷൻ സ്പീക്കറാണ്. ആ മേഖലയിൽ കൊറോണയ്ക്ക് മുമ്പ് വരെ 365 ദിവസവും കൺവെൻഷൻ വേദികളിൽ തന്നെ പ്രസംഗിച്ചു കൊണ്ടിരുന്ന ആളാണ്. സ്വയം പ്രഖ്യാപിത ദൂതൻ വീഡിയോയിൽ പറയുന്നത് കേട്ടു, എനിക്ക് മറ്റൊരു ദൈവദാസനെ വലിച്ച് താഴെ ഇട്ടിട്ട് വേണം എനിക്ക് മുകളിൽ കയറാൻ. അദ്ദേഹത്തിന് അതിനുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്. ഈ ഫീൽഡിൽ ഇനിയും ഒരു 50,000 ഉപദേശിമാർ കൂടി വന്നാലും നിരന്നു നിന്ന് കൊയ്യാനുള്ള കൊയ്ത്ത് കിടക്കുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് ആരെയും തള്ളിയിട്ടിട്ട് മുകളിലേക്ക് കയറുക എന്നൊരു ആവശ്യം ഈ മേഖലയിൽ ഇല്ല. അത് പൊതുജനത്തിന് മനസ്സിലാകും. ഈ പറഞ്ഞ മനുഷ്യന് അത്രത്തോളം പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ്. അത് നമ്മുടെ വിഷയത്തിൽപ്പെട്ട കാര്യമല്ല. കാരണം അദ്ദേഹം ചെയ്യുന്ന ശുശ്രൂഷ എനിക്ക് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ അദ്ദേഹത്തിനും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാനതിനാണ് അദ്ദേഹത്തെ തള്ളിയിടുന്നത്. ഒരു വീട് പണിക്ക് പെയിൻ്റ് അടിയാണ് അദ്ദേഹം ചെയ്യുന്നതെങ്കിൽ ഞാൻ അവിടെ ചെയ്യുന്നത് വാർക്കപ്പണിയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫീൽഡ് രണ്ടാണ്. ഒരു പണിയാണ് ചെയ്യുന്നതെങ്കിലും ഫീൽഡ് രണ്ടാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ തള്ളിയിടേണ്ട യാതൊരു കാര്യമില്ല. എനിക്ക് താഴെ പോകേണ്ട കാര്യവുമില്ല. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന പണിയും ഞാൻ ചെയ്യുന്ന പണിയും സമന്വയിച്ച് വരണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറി നിൽക്കണം എന്ന് പിന്നെയും സംസാരിക്കുവാൻ കാരണം. ആ ഭാഗവും അവിടെ നിൽക്കട്ടെ. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറി. ആൾക്കാരെന്നെ അതിലേക്ക് ക്ഷണിച്ചു. 230-ൽ അധികം ദിവസം ഒരു ഗ്രൂപ്പിൽ തന്നെ ഞാൻ ക്ലാസ് എടുത്തു. അങ്ങനെ അവിടെ കൂടിയിരുന്ന ദൈവമക്കൾക്ക് തോന്നിയ ഒരു താല്പര്യമാണ് നമുക്ക് ഒരു യൂട്യൂബിലൂടെ ക്ലാസ്സുകൾ പബ്ലിഷ് ചെയ്യുക. അങ്ങനെയാണ് ഞങ്ങൾ യൂട്യൂബിലൂടെ ക്ലാസ്സുകൾ പബ്ലിഷ് ചെയ്യുവാൻ വേണ്ടി അവർ തന്നെ എനിക്കൊരു ക്യാമറയും മേടിച്ചു തന്നു. ഒരു സ്റ്റുഡിയോ സെറ്റപ്പും അന്ന് ചെയ്തു തന്നു. ആ സെറ്റപ്പിലാണ് യൂട്യൂബ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചിലരൊക്കെ പറയുന്ന കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. ഇതിൽ കാശ് വരുന്നുണ്ട്. ആ കാശ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വേണ്ടാന്ന് വെക്കേണ്ട കാര്യമില്ല. കാരണം അത് മോഷണമൊന്നുമല്ല എന്നെനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പിന്നെ വ്യൂവേഴ്സ് കൂടാൻ വേണ്ടി ഞാനൊരു ജിമിക്സ് ഇതിനകത്ത് കാണിക്കുന്നില്ല. കാശ് കൂടുതൽ കിട്ടാൻ വേണ്ടിയും ഞാനൊരു ബ്ലാ 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 ഇതിനകത്ത് പറയുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ വചനപ്രകാരം സത്യമാണെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. അത് ഏത് സംഘടനയായാലും മുഖം നോക്കാതെ ഞാൻ സംസാരിക്കുന്നുണ്ട്. എൻ്റെ കേൾവിക്കാർക്ക് അത് മനസ്സിലാകുന്നുണ്ട്. അനേകം ജനം കൃപയിലേക്ക് വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയിൽ വളരെയധികം സന്തോഷവാനാണ്. ആരെന്തു പറഞ്ഞാലും എന്നെ യേശുന്ന പ്രശ്നവുമില്ല. അപ്പോൾ താൻ ആരുവാ എന്ന ചോദ്യത്തിന് വ്യക്തമായിട്ട് മറുപടിയായി കാണും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഞാൻ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തെ കുഴപ്പം പറഞ്ഞു. അത് ഇയാൾ ഇട്ടിരിക്കുന്നത് ആ വസ്ത്രമല്ലേ? അങ്ങനെ പുള്ളി പറഞ്ഞേ. ഞാൻ ഇട്ടിരിക്കുന്നതും അദ്ദേഹം ഇട്ടിരിക്കുന്നതും ജൂബ തന്നെയാണ്.
പിന്നെ ഒരു കുഴപ്പമേ ഉള്ളൂ, തോളിലൊരു തുണി ഇട്ടിരിക്കുന്നു, അതാണ് പുള്ളി പറഞ്ഞത്. അതുകൂടി നീ ഇട്ടാൽ അതുപോലെ ആകുമല്ലോ എന്നാണ് പറഞ്ഞത്. അതിന്റെ വ്യത്യാസം പോലും ഇയാൾക്ക് മനസ്സിലാകുന്നില്ല. കല്യാണ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ കല്യാണ പെണ്ണും അവിടെ വരുന്ന മറ്റ് സ്ത്രീകളും സാരി ഉടുത്തിരിക്കും. ഇതിൽ കല്യാണ പെണ്ണ് മാത്രം ഒരു നെറ്റും അതിനോട് ചേർന്ന ചില സംവിധാനങ്ങളും തലയിൽ വെച്ചിരിക്കും. ബാക്കി വരുന്ന ആൾക്കാർ കൂടി ഈ നെറ്റും ബാക്കി സെറ്റപ്പും കൂടെ വെച്ചുകൊണ്ട് വന്നാൽ എങ്ങനെ ഇരിക്കും? ഒരു അഭംഗിയില്ലേ? അത് തന്നെ ഞാനിവിടെ പറഞ്ഞുള്ളൂ. ജുബ്ബ ഇട്ടതിന് ഇവിടെ ആരും കുഴപ്പം പറഞ്ഞില്ല. തോളിലൂടെ ഒരു തുണിയിടുക, മറ്റൊരു രീതിയിലേക്ക് ഇത് മാറുക, ഒരു കൾട്ട് സെറ്റപ്പിലേക്ക് മാറുക, അതിനെ മാത്രമേ ഞാൻ വിരോധിച്ച് സംസാരിച്ചുള്ളൂ. അതിൽ ഞാൻ ആ സ്റ്റാൻഡിൽ ഇപ്പോഴും ഞാൻ നിൽക്കുന്നുണ്ട്. അത് അതിൻ്റെ വഴിക്ക് പോട്ടെ, ഞാൻ ആ മേഖലയിൽ പിന്നെയും കിടക്കുന്നില്ല. അല്ലാതെ അതിനകത്ത് മറ്റുദ്ദേശങ്ങളൊന്നുമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, എന്നെ ഏതോ ചർച്ചിൽ നിന്ന് പ്രസംഗം തീർക്കാതെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. അത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരു സംഭവം എൻ്റെ ഓർമ്മയിലില്ല. പിന്നെ ഹോഷ്ക്ക് മാത്രം പറഞ്ഞ് ശീലമുള്ള ഒരാൾ പറയുന്ന വാക്കിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നല്ല കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയാൻ തയ്യാറാവുന്നില്ല. എനിക്കറിയാത്ത കാര്യത്തിന് ഞാൻ അതിനാണ് മറുപടി പറയുന്നത്. അടുത്ത കാര്യം ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഒന്ന്, തുണി അഴിഞ്ഞ് കിടക്കുന്നവൻ്റെ അടിവസ്ത്രം അഴിച്ചു മാറ്റാൻ ശ്രമിച്ചു. രണ്ട്, പുര കത്തുമ്പോൾ കഴുക്കോലൂരിക്കൊണ്ട് ചെന്ന് കട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പുര കത്തുമ്പോൾ ബീഡി കത്തിക്കാൻ ശ്രമിക്കുന്നു. ഈ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇയാൾ തന്നെ ഒരാളിൻ്റെ തുണി അഴിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രം എടുത്തുകൊണ്ട് പോയി എന്നാണ് ഇദ്ദേഹം ജനത്തിൻ്റെ മുമ്പിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രം എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചതല്ല. അദ്ദേഹത്തെ ചതച്ചിട്ടിരിക്കുന്നത് കണ്ട്, അദ്ദേഹത്തിൻ്റെ തുണി അഴിച്ചു മാറ്റിയിരിക്കുന്നത് കണ്ട് അദ്ദേഹത്തെ പുതയ്ക്കുകയാണ് ചെയ്തത്. ഞാൻ അവിടെ പറഞ്ഞ ആ കാര്യമാണ്, താങ്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾ ഒരു ഡിസിപ്ലിനറി ആക്ഷന് വിധേയനാകണം, അച്ചടക്ക നടപടിക്ക് വിധേയനാകണം, അതിനുശേഷം താങ്കൾക്ക് മടങ്ങി വരാം, ഇല്ല എങ്കിൽ താങ്കൾക്ക് കോടതിയെ സമീപിക്കാം. ഇത് തുണി അഴിഞ്ഞവൻ്റെ അടിവസ്ത്രം അഴിച്ചു മാറ്റുന്നതല്ല, ഇത് അയാളെ മൂടിയതാണ്. അപ്പോൾ അതിനെ തെറ്റിദ്ധരിപ്പിച്ച് ജനത്തിൻ്റെ നടുവിൽ തെറ്റിദ്ധരണം ഉണ്ടാക്കുക എന്ന ഒരു കുതന്ത്രം പ്രയോഗിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഇടേണ്ട ആവശ്യം തന്നെ ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുര കത്തിച്ചതും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെ അടക്കം അപമാനിക്കുന്നതും ഒക്കെ ഈ ദൂതൻ്റെ തന്നെ പ്രക്രിയകളാണ്. അതിന് തടസ്സം നിന്നപ്പോൾ എൻ്റെ നെഞ്ചത്ത് കയറാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവസഭയെയും ദൈവമക്കളെയും അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ നെഞ്ചും നെറ്റിയും നിവർത്തി തന്നെ അതിനെ പ്രതികരിക്കും, അതിനെ എതിർക്കും, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ സഹിക്കും. ഇദ്ദേഹം ചെയ്യുന്ന പരിപാടികൾക്ക് സാമൂഹിക പ്രതിബദ്ധത തൊട്ടു തേച്ചിട്ടില്ല എന്ന് പൊതുജനം തിരിച്ചറിയണം. ഇതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറഞ്ഞു പോകട്ടെ. ഞാൻ ഇടയിൽ ആ വീഡിയോയുടെ ഇടയിൽ ഒരാളെ കൂടി പരാമർശിച്ചു. അതിങ്ങനെയാണ് പറഞ്ഞത്, ഒരു പാട്ടെഴുത്തുകാരൻ അദ്ദേഹം എഴുതിയ പാട്ടുകൾ വച്ച് ഇനി ഈ ദൈവസഭയ്ക്കകത്ത് തീയിറക്കണ്ട എന്ന പദമാണ് ഞാൻ ഉപയോഗിച്ചത്. അതിന് ഇദ്ദേഹം പറഞ്ഞത്, തീ പോലെ ഇറങ്ങണമേ എന്ന് പാട്ടെഴുതിയ ആളിനെയാണ് ഞാൻ പറഞ്ഞതെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ദയവായി പൊതുജനം തിരിച്ചറിയണം, ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, അയാൾ എഴുതിയ പാട്ടുകൾ കൊണ്ട് ഇനി ദൈവസഭയിൽ തീയിറക്കണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. അതിന് ഇയാൾ ഉടനെ തിരിച്ച് വേറൊരു പാട്ട് ഇയാൾ എടുത്തിട്ട് ആ പാട്ടുകാരനെ നെഞ്ചത്ത് കൊണ്ട് കയറ്റി. ഇത് ഞാൻ കയറ്റിയിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. അത് വളരെ നിങ്ങൾ ആ വീഡിയോ കേട്ടാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ്. ഇതുപോലെയുള്ള സ്വയം പ്രഖ്യാപിത ദൂതന്മാരിൽ ഇതുപോലെ ചില ഉടായിപ്പുകൾ കൊണ്ടാണ് ഇവർ പൊതുജനത്തിൻ്റെ നടുവിൽ മാന്യന്മാരെ അപമാനിക്കുവാൻ ശ്രമിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ സാമൂഹിക പ്രതിബദ്ധത എന്നൊന്ന് ഇല്ല. ഉണ്ടായിരുന്നു എങ്കിൽ ഒരു മനുഷ്യനെ ഇത്രയേറെ അവഹേളിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം, ഈ ഒരു കാര്യം കേട്ടാൽ അതൊരു വലിയ ആരോപണമാണ്, അത് തീർത്തും ലജ്ജാകരമായൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തെളിവ് കയ്യിൽ ലഭ്യമായിട്ടുണ്ട് എങ്കിൽ ആ തെളിവ് കൊണ്ട് ഈ വ്യക്തിയുടെ അടുക്കലേക്ക് പോയിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ട് അദ്ദേഹത്തോട് ഇതിൽ നിന്ന് മാറി നിൽക്കുവാനാണ് ആവശ്യപ്പെടേണ്ടത്. പക്ഷേ തെല്ലും സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത ഇദ്ദേഹം ചെയ്തത് ആദ്യം ഈ സാധനം കയ്യിൽ വെച്ചുകൊണ്ട് പൊതുജനത്തിൻ്റെ നടുവിൽ ഒരു ഭയങ്കര പ്രചരണം കൊടുക്കുകയാണ് ചെയ്തത്. പെന്തക്കോസ്റ്റ് പ്രസ്ഥാനത്തെയും അതിലെ പ്രഭാഷകനായിരുന്ന കുറ്റാരോപിതനെയും കൃത്യമായി അവഹേളിക്കുക എന്ന ഉദ്ദേശമാണ് ഇദ്ദേഹത്തിനുള്ളത്.
അല്ലാതെ മലിനത മാറ്റുക അല്ല ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഇദ്ദേഹത്തിന് മലിനത കൊണ്ട് കളിക്കുകയാണ് ഉദ്ദേശം. ഞാന് ഇദ്ദേഹം എനിക്കെതിരെ സംസാരിക്കുന്ന ആ വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉള്ളിലൂടി പോയ കൃത്യമായ മനസ്സിലാക്കൽ ഇതാണ്. പണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ തോട്ടുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. തോട്ടുകളെ നിങ്ങൾക്കറിയാം, ആൾക്കാർ തിങ്ങിപ്പറക്കുന്ന സ്ഥലങ്ങളിൽ ഇന്നത്തെ പോലെ മറപ്പുര സംവിധാനങ്ങളില്ല. അപ്പോൾ അവിടെ അവര് മറപ്പുര മാലിന്യങ്ങൾ പുറത്തൊരു പ്രത്യേക സ്ഥലത്ത് ശേഖരിക്കപ്പെടുകയും അന്നന്ന് തന്നെ അതിനെ ഈ തോട്ടികൾ വന്ന് കളക്ട് ചെയ്ത് അത് മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള സ്ഥലങ്ങളിലേക്ക് അത് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു സാമൂഹ്യ സേവനമാണ് എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ളവരുടെ മാലിന്യങ്ങൾ അതവർ ശേഖരിച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ആ മറപ്പുര മാലിന്യങ്ങളെ ബക്കറ്റിലെടുത്ത് അവരുടെ തന്നെ സിറ്റ് ഔട്ടിൽ കൊണ്ടുവച്ച് ഇത് ഇന്നലെ നിങ്ങളുടെ ഉദരത്തിനകത്ത് കിടന്ന സാധനമാണ് എന്ന് പറഞ്ഞ് ഈ മാലിന്യം കൊണ്ട് അവരുടെ സിറ്റ് ഔട്ടിൽ വെച്ച് അവരുടെ വീടിനകത്ത് നാറ്റമുണ്ടാക്കിയാണ് ഇയാൾ ചെയ്യുന്ന ശുശ്രൂഷ. അപ്പോൾ ഈ ശുശ്രൂഷ ജനം തിരിച്ചറിയണം. ഇയാൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം ചെയ്യുന്നത് ഈ ശുശ്രൂഷയാണ്. പണ്ട് പുളിയറക്കോണത്തൊരു ചവർ ഫാക്ടറി ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് 10:30, 11:00 യാത്ര ചെയ്യുമ്പോൾ, അന്ന് ബൈക്കിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്, രാത്രിയിൽ ഇങ്ങനെ വരി വരിയായിട്ട് ലോറികൾ വരും. തിരുവനന്തപുരം നഗരത്തിലുള്ള മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് സംസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന പോക്കാണ്. ഈ വണ്ടികൾ നിരന്ന് പോയിക്കഴിഞ്ഞാൽ കുറേ നേരം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, തലകറങ്ങുന്ന ഗന്ധമായിരിക്കും. വാസ്തവത്തിൽ ആ ഒരു ഗന്ധമാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഇങ്ങനെ തുടരെ തുടരെ വരുമ്പോൾ നാട്ടുകാർക്കുണ്ടാകുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും പ്രയോജനം ആർക്കെങ്കിലും ഉണ്ടാകുന്നതായി ഉണ്ടോ എന്നെനിക്കറിയില്ല. അതിന് കൊടുത്തിരിക്കുന്ന പേര് ന്യൂസ് ചാനൽ എന്നാണ്. വാസ്തവത്തിൽ ഈ ചാനലിൽ ഈ വണ്ടിയിൽ വേറൊരു സാധനവും കയറ്റുന്നില്ല, മൊത്തം മാലിന്യങ്ങൾ മാത്രമാണ്. സേഫ്റ്റി ടാങ്കിൽ വേസ്റ്റ് എടുക്കും, മറ്റ് എല്ലാം അഴുകിയതെല്ലാം എടുക്കും, നാറ്റമുള്ള എല്ലാ സാധനവും എടുക്കും. മാക്സിമം ജനത്തെ കൊണ്ട് ഇതിൻ്റെ നാറ്റം മണപ്പിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ വളരെ വലിയൊരു ശുശ്രൂഷയാണ് ഈ സ്വയം പ്രഖ്യാപിത ദൂതൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും സാമൂഹിക പ്രതിബദ്ധത ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം തകർക്കുവാനും അദ്ദേഹത്തിനുള്ള മക്കളെ അവഹേളിക്കുവാനും ഒന്നും ഇദ്ദേഹം മുതിരുമായിരുന്നില്ല. ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 1.5 കൊല്ലം മുമ്പ് ഞാൻ ഈ വാർത്ത കേട്ടതാണ്. ഞാൻ അന്ന് അതിനെക്കുറിച്ച് കാര്യങ്ങൾ ആരാഞ്ഞു. ഞാൻ കുറച്ചേ ആരായുള്ളൂ, അല്ലാതെ ആൾക്കാരെല്ലാം പറഞ്ഞുവിട്ട് അതിൻ്റെ ബാക്കി ചെയ്യുമെന്ന് എൻ്റെ ഡ്യൂട്ടിയല്ല. ഞാനന്ന് ആരാഞ്ഞു, അന്ന് അതൊരു അഭ്യൂഹമായി എനിക്ക് തോന്നി. ഞാൻ ആ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാനതൊരു കൂടുതൽ പറയുന്നില്ല. അവരുടെ അടുത്തവരായി പോലും ഞാനത് സംസാരിച്ചു, അങ്ങനൊന്നില്ല എന്നും അങ്ങനൊന്നുണ്ട് എന്നും രണ്ട് അഭിപ്രായം ഉണ്ടായി. അതുകൊണ്ട് ഞാനത് വീഡിയോ ഇട്ടു. ഞാനത് വീഡിയോ ഇട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇങ്ങനൊരു സംഭവം കേൾക്കുന്നു, അത് നാളെ പുറത്തു വന്നാൽ ലജ്ജിക്കണ്ട. അതിന് രണ്ട് ഇഫക്റ്റാണ്. ഒന്ന്, അങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ അത് പുറത്തു വന്നാൽ വിഷമിക്കരുത്, അതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. രണ്ട്, അങ്ങനൊരു കുറ്റമുള്ളയാൾക്ക് മാനസാന്തരപ്പെടാനുള്ള സൗകര്യം. അല്ലാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല, ഞാൻ ആരെയും അവഹേളിച്ചില്ല, എൻ്റെ ഒരു വേദികളിലും ഞാനത് പറഞ്ഞില്ല. സ്നേഹം പാപത്തിൻ്റെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ സഹോദരൻ്റെ പാപത്തെ മറച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ നിത്യത പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. ദിവസങ്ങൾ കഴിഞ്ഞു, ഇപ്പറഞ്ഞ ദൂതൻ ഈ സാധനങ്ങളെല്ലാം കൂടി എടുത്ത് പുറത്തിട്ടു. 4 വീഡിയോ പുറത്തു വരുമ്പോഴും ഞാൻ പണ്ട് ചിന്തിച്ചതുപോലെ അഭ്യൂഹങ്ങൾ മാത്രമേ നിലനിൽപ്പുള്ളൂ, തെളിവുകളില്ല. അന്നാണ് ഞാൻ ഇറങ്ങി പറഞ്ഞത്, അഭ്യൂഹം മാത്രമാണ് പറയുന്നത്, തെളിവുകളുണ്ടെങ്കിൽ പുറത്തു വിടണം, സ്ക്രീൻഷോട്ട്സ് മാത്രം കാണിച്ചാൽ ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തും. അപ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട്, താൻ ആരുവാ? ഞാൻ പെന്തക്കോസ്റ്റിൻ്റെ 3ാം തലമുറക്കാരനായി ജനിച്ചവനാണ്. പെന്തക്കോസ്റ്റിൻ്റെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ്. ദൈവദാസന്മാരുടെ മടിത്തട്ടിൽ കിടന്ന് വളർന്നവനാണ് ഞാൻ. അതുകൊണ്ട് ആ പ്രസ്ഥാനത്തോട് എനിക്ക് കൂറുണ്ട്, ദൈവദാസന്മാരോട് എനിക്ക് ബഹുമാനമുണ്ട്, തിരുവഴുത്തിനോട് എനിക്ക് ആദരവുണ്ട്. അതുകൊണ്ട് ആ വേലി തകർത്ത് അകത്തേക്ക് കയറാൻ ശ്രമിച്ചാൽ എൻ്റെ നെഞ്ചും നെറ്റിയും കൊടുത്ത് എന്നെക്കൊണ്ട് കഴിയുന്നിടത്തോളം അത് ചെറുക്കാൻ ഞാൻ ശ്രമിക്കും. കുറ്റാരോപിതൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായും മാറി നിൽക്കണം, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതാര് തന്നെ ആയാലും
ഏറ്റവും ഒടുവിൽ എൻ്റെ ഒരു ശബ്ദരേഖ പുറത്തു വന്നു. ഞാൻ കുറ്റാരോപിതൻ്റെ സ്നേഹിതനുമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇട്ടുകൊടുത്ത ഒരു ശബ്ദരേഖ, അതിൻ്റെ പശ്ചാത്തലം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ, അതായത് വെള്ളിയാഴ്ചയിൽ, എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഏറെക്കുറെ ബോധ്യമായ ചില വിഷയങ്ങളുണ്ടായി. ഒന്ന്, ഈ ദൂതൻ്റെ കയ്യിൽ ഒരു വീഡിയോ ഇരിക്കുന്നത് എനിക്ക് ബോധ്യപ്പെട്ടു. ആ വീഡിയോ മോർഫിംഗ് ആണോ എന്നെനിക്കറിയില്ല, ഒറിജിനലാണോ എന്നും എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൃത്യമായ ഒരു വീഡിയോ ഉള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. രണ്ട്, അദ്ദേഹം ആ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കുറ്റാരോപിതനെ കൊണ്ട് അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഒരു പത്രസമ്മേളനം വരുത്തി വിളിച്ച് പറയുകയ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് പിന്നാമ്പുറത്ത് ഈ വീഡിയോ പ്ലേ ചെയ്യുക. അപ്പോൾ ശരിക്കും ഒരു മനുഷ്യനെ അവഹേളിക്കാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റം അവഹേളിക്കുക എന്നുള്ള ഗൂഢതന്ത്രവുമായി ഇദ്ദേഹം കറങ്ങി നടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ, കുറ്റാരോപിതൻ ഞങ്ങളുടെ സഹോദരനായതുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചാൽ അദ്ദേഹം എടുക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളയാൾ ചിലപ്പോൾ എടുക്കുവാനുള്ള സാധ്യതയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടു മൂന്ന് ദൈവദാസന്മാർ ഒരുമിച്ച് ആലോചിച്ചു എന്ത് ചെയ്യാം, എങ്ങനെ അവരെ അറിയിക്കാം, എന്ത് ചെയ്യണമെന്നല്ല അറിയാതെ മറ്റെല്ലാവരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു, ചെന്ന് കാണാമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും എളുപ്പപ്പണി നമ്മൾ ചെയ്തു. ഞാനിങ്ങനൊരു ശബ്ദരേഖ തയ്യാറാക്കി. ഞങ്ങൾ നാല് പേരുടെ കയ്യിൽ മാത്രമേ ഈ സാധനം പോയുള്ളൂ. പിന്നെ ഇതെവിടെ നിന്ന് മിസ്സായി എന്നെനിക്കറിയില്ല. ഏതായാലും പിന്നീട് അത് പുറത്തു വന്നു. ഞാൻ അതിലും പറഞ്ഞിരിക്കുന്നത് ഈ കാര്യം തന്നെയാണ്. ആ സംഭവം എന്ന് പറഞ്ഞാൽ, ആ പത്ര അങ്ങനൊരു വാർത്താ സമ്മേളനം നടത്താൻ തയ്യാറാകരുത്. കാരണം ഒരു മനുഷ്യനെ ഉപദ്രവിക്കാമെന്നുള്ള മാക്സിമം ഉപദ്രവിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ശവം കൂടി കണ്ടാലേ ഈ കഴുകന് സമാധാനം വരികയുള്ളൂ എന്നെനിക്കറിയില്ല. ഒരു മനുഷ്യനെ പ്രയാസപ്പെടുത്തുവാനും പ്രതിസന്ധിയിലാക്കുവാനും കഴിയുന്നതിൻ്റെ അങ്ങേയറ്റമായി കഴിഞ്ഞു. ഒരല്പമെങ്കിലും സാമൂഹിക പ്രതിബദ്ധത ശേഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഓർക്കണം, ദൈവസഭയെ ഓർക്കണം എന്നു മാത്രം പറഞ്ഞ് ഞാനിതിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമക്കൾ, പ്രാർത്ഥിക്കുക. ദൈവസഭയ്ക്ക് ഒരു ദോഷവും ഒരിക്കലും വരില്ല. രണ്ടോ മൂന്നോ നദികൾ കലങ്ങി ഒലിച്ചു വന്നാലും സമുദ്രത്തിനൊരു കേടും വരില്ല. കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കർത്താവ് സ്ഥാപിച്ച സഭ അതെക്കാലത്തും നിലനിൽക്കും. ഒന്നോ രണ്ടോ പത്തോ അഞ്ഞൂറോ ദൈവദാസന്മാരോ ദൈവമക്കളോ പിന്മാറിപ്പോയാലും യുദ്ധക്കളത്തിൽ വീണുപോയാലും കർത്താവിൻ്റെ രാജ്യം നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ അന്ത്യകാലത്തിൽ ദൈവസഭയുടെ നിലനിൽപ്പിന് വേണ്ടി, വ്യാപനത്തിനു വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സാമൂഹിക പ്രതിബദ്ധതയുള്ള വാർത്താ മാധ്യമക്കാർ മുൻപിലേക്ക് വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.